പണം കൊടുത്ത് എത്ര തന്നെ ഡ്രസ്സ് മേടിച്ചിട്ടാൽ തന്നെയും നമ്മുടെ ശരീരത്തിന് ആകർഷകമായിട്ടുള്ള മാറിടമില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഷേപ്പ് വരാതിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് മാറിടത്തിന് വലിപ്പം കൂട്ടുന്നതിനായിട്ടുള്ള സാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ബ്രസ്റ്റ് ഇൻക്രീസ് ആവുന്നതിന് സാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം ബ്രസ്റ്റ് ഇൻക്രീസിന് സാധിക്കുന്ന രണ്ട് ഡ്രിങ്കും അതായത് പിന്നെ രണ്ടാമതായി പരിചയപ്പെടുത്തുന്ന ഒരു മസാജിങ് ഓയിലുമാണ്. അത് വളരെയധികം നിങ്ങൾക്ക് ബ്രസ്റ്റ് ഇൻക്രീസ് ആവുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഞാൻ മാറിടത്തിൻ്റെ വലിപ്പം കൂട്ടുന്നതിനായിട്ട് സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിനകത്ത് പല ഡൗട്ടുകളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് ഞാൻ പോകാം. അതായത് പെരുംജീരകം എന്നത് ഞാൻ പറഞ്ഞപ്പോൾ പലർക്കും ഒരു ഡൗട്ട്, അതോ ചെറിയ ജീരകമാണോ പെരുംജീരകമാണോ എന്ന്. പക്ഷെ തീർച്ചയായിട്ടും പെരുംജീരകം തന്നെയാണ് നമുക്ക് വേണ്ടത്. പെരുംജീരകത്തിൻ്റെ അതിനകത്ത് ഈസ്ട്രജൻ്റെ അളവ് വളരെയധികം കൂടുതലായതുകൊണ്ട് പെരുംജീരകം നമ്മുടെ ശരീരത്തിൻ്റെ ഈസ്ട്രജനെ കൂട്ടുമ്പോൾ നമ്മുടെ മാറിടത്തിന് വലിപ്പം കൂട്ടുന്നതായിട്ട് പഠനങ്ങളിൽ പറയുന്നത് കൊണ്ടാണ് പെരുംജീരകം നമ്മുടെ ശരീരത്തിൻ്റെ മാറിടത്തിന് വലിപ്പം കൂട്ടുന്നതായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു അതായത് പെരുംജീരകം ചേർത്തിട്ടുള്ള വെള്ളം വെറും വയറ്റിൽ കഴിക്കാൻ പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് ഫസ്റ്റിലെ പരിചയപ്പെടുത്തുന്ന ഒരു ഡ്രിങ്കാണ്. അത് വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. അത് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഈസ്ട്രജൻ്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടേക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൊഴുപ്പ് കൂട്ടുന്നത് മൂലമാണ് നമ്മുടെ മാറിടത്തിന് വലിപ്പമുണ്ടാകുന്നത്. നിങ്ങളുടെ ഈ മാറിടത്തിൻ്റെ ഭാഗത്ത് കാണുന്ന ഫാറ്റാണ് നമ്മളെ മാറിടത്തിന് വികാസം ഉണ്ടാക്കി കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ വ്യായാമത്തിലൂടെ നമുക്കൊരു പെർസെൻറ്റേജ് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെയധികം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടിയാണ് നമ്മുടെ മാറിടത്തിന് വികാസം ഉണ്ടാകുന്നത്. നിങ്ങൾ എത്രമാത്രം ചോക്ലേറ്റ് കഴിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഫാറ്റ് ഉൽപ്പാദനം കൂടുന്നത് മൂലവും മാറിടത്തിന് വികാസം ഉണ്ടാകും. എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. ഹെവി ആവാൻ പാടില്ല. ഒരു നോർമൽ, എല്ലാം നോർമലായിട്ട് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മസാജിങ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിബിളിൻ്റെ ഭാഗത്ത് മാത്രം തേക്കാതെ ബാക്കി എല്ലാ ഭാഗത്തും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതായത് സ്ത്രീകൾക്ക് പീരീഡ് ടൈമിൽ 7 ഡേയ്സോളം നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുക. അതായത് ബ്രസ്റ്റ് ഇൻക്രീസ് ആവുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് 7 ദിവസം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതായത് ശരീരത്തിന് ഫുൾ നമുക്ക് ശരീരത്തിന് റെസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ദോഷങ്ങൾ സംഭവിക്കാനായിട്ടുള്ള ഇടയുണ്ട്. നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതും പിന്നെ കൂടാതെ തന്നെ ആ ഒരു മസാജിങ് ക്രീമും നമുക്ക് കണ്ടു നോക്കാം. ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ 5 ഈത്തപ്പഴം വേണം, 5 ബദാം വേണം, 5 അണ്ടിപ്പരിപ്പ് വേണം, 5 കപ്പലണ്ടി വേണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ ഇത്രയും കൂടി ഇട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യത്തിന് മധുരത്തിന് ചേർക്കാവുന്നതാണ്. ഇത്രയും കൂടി ഫസ്റ്റിലെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ജ്യൂസിനകത്ത് കട്ടയില്ലാതെ കിട്ടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആദ്യമേ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതേ രീതിയിൽ നമുക്കെല്ലാം പൊടിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാച്ചു വെച്ചിരിക്കുന്ന പാല്, തണുത്ത പാല് നമുക്കിതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ജ്യൂസാക്കി എടുക്കാം. നിങ്ങൾക്ക് തണുത്ത പാല് തന്നെ ആണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കിയ പാല് തണുപ്പിച്ചിട്ടെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എപ്പോഴാണോ കുടിക്കാൻ ഇഷ്ടമുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. അടുത്തതായി തയ്യാറാക്കുന്നത് മസാജിങ് ഓയിലാണ്. അതിനുവേണ്ടി ഞാൻ ദാ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി. അതിലേക്ക് ഒരു പിടി ഉലുവയാണ് ചേർത്തത്. ഉലുവ ആദ്യമേ ചേർത്ത് അത് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അതിലേക്ക് എണ്ണ ചേർക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഗുണം കിട്ടുകയുള്ളൂ. അതിൻ്റെ സത്തൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ആദ്യമേ നമുക്ക് ഉലുവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഒലിവ് ഓയിൽ നമുക്കൊരു 10 സ്പൂണോളം ചേർക്കാം. ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് കുറച്ച് ഞാൻ തയ്യാറാക്കുന്നത്. പിന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. ഇതേപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഉലുവ നമ്മൾ ഇതിൽ നിന്ന് അരിച്ചു മാറ്റണ്ട. അതിൽ കിടക്കുന്നതോറും അതിൻ്റെ ഗുണം
ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരുന്നതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ അമർത്തുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് അത് ചോദിക്കാവുന്നതാണ്. ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.